Welcome back to my YouTube channel. In the number arithmetic sequence in the number pattern and discuss the ambonada. So are the number in the number pattern and the number sequence in the noka. Namaka course is square on it in a square of 1 centimeter, a square of 2 centimeter, a square of 3 centimeter, and a square of 4 centimeter. In the number. ഓരോ സ്ക്വയറിൻ്റെയും ലെങ്ത് നമുക്ക് ഓർഡറിൽ എഴുതാം. അപ്പോൾ എന്ത് വരും? 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയൊരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക? എന്താ ഫോർമുല? 4a എന്നാണല്ലേ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 4 × 1 4 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ സ്ക്വയറിൻ്റെയോ 4 × 2 8 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ സ്ക്വയറിൻ്റെയോ 3 × 4 12 സെൻറ്റിമീറ്റർ. നാലാമത്തെ സ്ക്വയറിൻ്റെയോ 4 × 4 16 സെൻറ്റിമീറ്റർ. അങ്ങനെ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ സ്ക്വയേഴ്സിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് എങ്ങനെ ഇരിക്കും? എങ്ങനെയാണ് ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? എ സ്ക്വയർ ആണ്, അതായത് സൈഡ് ഇൻ ടു സൈഡ് സൈഡ് സ്ക്വയർ ആണ് അല്ലേ. ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ അപ്പോൾ എന്താ? 1 സ്ക്വയർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. സെക്കൻഡ് സ്ക്വയറിൻ്റെ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. തേർഡ് സ്ക്വയറിൻ്റെയോ 3 സ്ക്വയർ, അതായത് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഫോർത്ത് സ്ക്വയറിൻ്റെയോ 4 സെൻറ്റിമീറ്റർ, അതായത് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് ഈ 4 സ്ക്വയേഴ്സിൻ്റെയും ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തു, പെരിമീറ്റർ സ്പെസിഫൈ ചെയ്തു, ഏരിയ സ്പെസിഫൈ ചെയ്തു അല്ലേ. ഇനി നമുക്കിതിൻ്റെ നമ്പേഴ്സ് മാത്രമായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. അപ്പം എങ്ങനെ വരും? ലെങ്ത്, ലെങ്ത് നോക്കിയ 1 2 3 4, അതൊരു നാച്ചുറൽ നമ്പറിൻ്റെ ഫോർമുല അല്ലേ. ജസ്റ്റ് 1 2 3 4 ഉള്ളത്. ഇനി അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാ? 4a. ദാറ്റ് ഈസ് പെരിമീറ്റർ ഇസ് ഇൻ ദ ഫോം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 4 ഫോമിലാണ് പെരിമീറ്റർ കിടക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? 4, 8, 12, 16 etc. എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇനി ഏരിയ എങ്ങനെയാണ് കിടക്കുന്നത്? അതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമില കിടക്കുന്നത് അല്ലേ. അതെങ്ങനെ വരും? 1, 4, 9, 16, അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമില കിടക്കുന്നത്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ, അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിലാണ് ഏരിയ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പഠിക്കാം? എന്താണ് നമ്പർ സീക്വൻസ്? എന്താ നമ്പർ സീക്വൻസ്? ഒരു നമ്പേഴ്സ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുക. എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഒരു പർട്ടിക്കുലർ റൂളിൻ്റെ ബേസിൽ, ഒരു പർട്ടിക്കുലർ റൂളിൻ്റെ ബേസിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച് ഇൻ ആൻ ഓർഡർ അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ rule is called number sequence. ഇതിൻ്റെ എക്സസൈസ് അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എന്താണ് നമ്പർ സീക്വൻസ് എന്നാണ് നമ്മൾ പഠിച്ചത്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച് ഇൻ ആൻ ഓർഡർ അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ, അതാണ് നമ്പർ സീക്വൻസ്. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് from the sequence of equilateral triangle, squares, regular pentagon, and so on, of regular polygons. We have to find the number of sides. It is as 3, 4, 5, and so on. And we have to find sum of inner angles, sum of outer angles, one inner angle, one outer angle. Appo namak സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണണം, സം ഓഫ് ഔട്ടർ ആംഗിൾസ് കാണണം, വൺ ഇന്നർ ആംഗിൾ കാണണം, വൺ ഔട്ടർ ആംഗിൾ കാണണം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാം. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ 180 എന്നറിയാം അല്ലേ. വി നോ ദാറ്റ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കാണാം. ഇപ്പൊ ട്രയാംഗിൾസിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്.
അപ്പോ അതിന്റെ അതിനേക്കാളും ഒരു സൈഡ് കൂടുതലാണ് എന്ത് സ്ക്വയറിന്. അപ്പം 180 × 1 ആണ് നമുക്ക് ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് കിട്ടി. അപ്പൊ സ്ക്വയറിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെ കാണും? 180 × 2. പെന്റഗണിന്റെ എങ്ങനെ കാണും? 180 × 3 ആൻഡ് സോ ഓൺ. അപ്പോൾ ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി, സ്ക്വയറിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി, റെഗുലർ പെന്റഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ഡിഗ്രി ആൻഡ് എക്സെട്ര. അത് ഇനി അടുത്തത് റെഗുലർ ഹെക്സഗണിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയായിരിക്കും? 180 × 4 ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് പോവുക. ഇനി നമുക്ക് അടുത്തത് എന്താ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് ഔട്ടർ ആംഗിൾസ്. നമുക്കറിയാം ഏതൊരു പോളിഗണിന്റെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് ഏതൊരു പോളിഗണും ആകട്ടെ അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പം എല്ലാ പോളിഗണിന്റെയും 360 ആയതുകൊണ്ട് ആ സീക്വൻസ് എങ്ങനെയാ പോവാ? 360 360 360 ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 1 ഇന്നർ ആംഗിൾ. നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, 180 360 540 etc. ഇനി ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ, 1 ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിളിന് എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട്. സമ്മ് നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 180. അപ്പൊ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? 180/3 ചെയ്യണം. അത് സം ഓഫ് ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ട്രയാങ്കിളിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? 180/3. ഇനി സ്ക്വയറിന്റെയോ? 360/4. റെഗുലർ പെന്റഗണിന്റെയോ? 540/5 ആൻഡ് സോ ഓൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 180/3 നമുക്ക് എന്താ കിട്ടണേ? 16 കിട്ടും. 360/4 നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. 540/5 നമുക്ക് എന്ത് കിട്ടും? 108 കിട്ടും ആൻഡ് സോ ഓൺ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കിളിന്റെ 60, സ്ക്വയറിന്റെ 90, റെഗുലർ പെന്റഗണിന്റെ 108, അടുത്ത റെഗുലർ ഹെക്സഗണിന്റെ അങ്ങനെ പോകും. ഓക്കെ, അടുത്ത എന്താ? 1 ഔട്ടർ ആംഗിൾ. 1 ഔട്ടർ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാത്തിന്റെ എന്താണ്? 360 ആണ്. അപ്പൊ ഓരോ സൈഡിൽ ഓരോ വെർട്ടെക്സിലുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം, ഓരോ കോർണറിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യണം. അപ്പൊ ട്രയാങ്കിളിന്റെ എങ്ങനെ കിട്ടും? 360/3. സ്ക്വയറിന്റെയോ? 360/4. റെഗുലർ പെന്റഗണിന്റെയോ? 360/5 ആൻഡ് സോ ഓൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 360/3 എന്താ? 120. 360/4 90. 360/5 72 ആൻഡ് സോ ഓൺ. അപ്പൊ ഇതാണ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. Look at these triangles made with dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. അതായത് ആദ്യം തന്നിരിക്കുന്ന ചോദ്യം എന്താ? ഈ 3 triangles എത്ര ഡോട്ട്സ് ഉണ്ടെന്ന്. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇനി 3 triangle ഉണ്ടാക്കാൻ എത്ര, ഓരോ ട്രയാങ്കിളിനും എത്ര ഡോട്ട്സ് വെച്ച് വേണമെന്ന്. അപ്പോ നമ്മൾ ഇതിന്റെ ഡോട്ട്സ് എണ്ണുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫസ്റ്റ് ട്രയാങ്കിളില് 3, സെക്കൻഡ് ട്രയാങ്കിളില് 6, തേർഡ് ട്രയാങ്കിളില് 10. വി ഹാവ് 3, 6 ആൻഡ് 10. നമുക്കറിയാം നമ്പർ സീക്വൻസ് ആണ്. നമ്പർ സീക്വൻസ് ഒരു സ്പെസിഫിക് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, 3 ഉം 6 ഉം തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്? 3 കൂടെ 3 കൂട്ടിയപ്പോ 6 കിട്ടി. ഇനി 6 കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് 10 ആണ്. അപ്പൊ 6 ഉം 10 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തോ 4 ആണ്. അപ്പൊ 6 കൂടെ 4 ആഡ് ചെയ്തപ്പോഴാണ് 10 കിട്ടുന്നത്.
മൂന്നിൻ്റെ കൂടെ മൂന്ന് ആഡ് ചെയ്തപ്പോൾ സിക്സ് കിട്ടി. സിക്സിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്തപ്പോൾ ടെൻ കിട്ടി. അപ്പോൾ ഈ സീക്വൻസിൻ്റെ റൂൾ എന്തായിരിക്കും? അതായത് ത്രീയുടെ കൂടെ ത്രീ ആഡ് ചെയ്തു, അടുത്ത ടേമിൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്തു, അപ്പോഴാണ് മൂന്നാമത്തെ ടേം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എങ്ങനെയായിരിക്കും? ഫൈവ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ ടേമിൻ്റെ കൂടെ ഓരോ നമ്പർ കൂട്ടി കൂട്ടി കൊടുക്കുമ്പോഴാണ് അടുത്ത ട്രയാങ്കിളിന് വേണ്ട ഡോട്ട്സ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അടുത്തത്? ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ. ഇനി ഇതിൻ്റെ കൂടെ ഫൈവ് ആഡ് ചെയ്തു, അപ്പോൾ ഫിഫ്റ്റീൻ കിട്ടി. ഇനി ഫിഫ്റ്റീൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണ്ടേ? സിക്സ് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ട്വൻറ്റി വൺ. ഇനി ട്വൻറ്റി വണ്ണിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? സെവൻ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ട്വൻറ്റി എയ്റ്റ്. സോ ദ ഡോട്ട് നീഡഡ് ആർ ഫിഫ്റ്റീൻ, ട്വൻറ്റി വൺ ആൻഡ് ട്വൻറ്റി എയ്റ്റ്. Write down the sequence of natural numbers, leaving remainder 1 on division by 3 and the sequence of natural numbers, leaving remainder 2 on division by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? The number that leaves 1 as remainder when divided by 3. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 1 എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 എന്ന നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 3 കിട്ടുമ്പോൾ 1 കിട്ടണം. അപ്പം നമുക്ക് ആ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 3 എടുത്ത് നമുക്കൊരു സീക്വൻസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ കിട്ടും? 1, 4, 7, 10, 13. കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ ഏതിൽ നിന്നാണ് തുടങ്ങിയത്? 1 നിന്ന്. അപ്പം നമ്മൾ ഏത് രീതിയിലാണ് ഈ സീക്വൻസ് ഉണ്ടാക്കിയത്? സീക്വൻസ് ഈച്ച് വിത്ത് ഡിഫറൻസ് 3 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ. ഇനി അടുത്ത് നോക്കി റിമൈൻഡർ 2 കിട്ടണം. ഡിവിഷൻ ചെയ്യുമ്പോൾ, ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടണം. അതേതാ? നമുക്ക് 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കാം. 2, 5, 8, 12, 14 അല്ലേ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്മൾ ഏതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതാണ് റിമൈൻഡർ 1 റിമൈൻഡർ 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ്. നമ്മൾ മേക്ക് ചെയ്ത സീക്വൻസ് ഏതാണ്? 1 കിട്ടേണ്ട സീക്വൻസ് എന്താണ്? 1, 4, 7, 10, 13 അക്സെട്ര. ആൻഡ് റിമൈൻഡർ 2 കിട്ടുന്ന ഏതാണ്? 2, 5, 8, 11, 14 etc. Write down the sequence of natural numbers ending in 1 and 6 and describe it in two other ways. നമുക്ക് ആദ്യമേ ഒൻസ് പ്ലേസിൽ അത് എൻഡ് ചെയ്യുന്ന 1 6 എന്ന ഡിജിറ്റ് ആയിട്ട് എൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതെങ്ങനെ വരും? 0 1 0 6 1 1 1 6 2 1 2 6 എക്സെട്ര. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന സീക്വൻസ് എന്താ? 1 6 11 16 21 26 ആൻഡ് സോ ഓൺ. അപ്പം അടുത്ത് എന്ത് വരും? 31, എൻ്റെ അടുത്തത് 36, അങ്ങനെ പോകും അല്ലേ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? നമ്പേഴ്സ് ഈച്ച് വിത്ത് ഡിഫറൻസ് 5 ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം 1 നിന്ന് തുടങ്ങി. ഇതെല്ലാത്തിൻ്റെ ഡിഫറൻസ് എന്താണ്? 5 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 5 ലീവ്സ് 1 ആസ് റിമൈൻഡർ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ നമ്പർ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഈ രണ്ട് റൂൾ വെച്ചിട്ട് നമുക്ക് ഈ നമ്പർ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. എങ്കിലാണല്ലോ ഇതൊരു നമ്പർ സീക്വൻസ് ആവുള്ളൂ അല്ലേ. ഒരു ഓർഡർ വരും, ഒരു പർട്ടിക്കുലർ റൂളിൻ്റെ ബേസിൽ ഒരു ഓർഡറിൽ വരുന്നതാണല്ലോ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ നമ്പർ സീക്വൻസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് എ റേറ്റ് ഓഫ് 1000 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. How much water is there in the tank
after each second. Write the number of seconds. ഒരു ടാങ്കിൽ മൊത്തം 1000 ലിറ്റർ വെള്ളമുണ്ട്. ഓരോ സെക്കൻഡിലും അതിൽ നിന്ന് 5 ലിറ്റർ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെളിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എങ്കിൽ ഓരോ സെക്കൻഡിലും ആ ടാങ്കിലുള്ള വാട്ടർ എത്രയായിരിക്കും, അതിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എങ്ങനെ വരും? ആദ്യമേ ടാങ്കിൽ എന്തോ ഒരു ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു, 1000 ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിലപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്? ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വാട്ടർ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അടുത്ത ഫസ്റ്റ് സെക്കൻഡിൽ എന്തോരം പോയി? 1000 - 5, അപ്പം എത്ര വരും? 995 ലിറ്റർ ഉണ്ട്. ഇനി അടുത്ത സെക്കൻഡിൽ എത്ര ഉണ്ടാവും? 995 - 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 990 ലിറ്റേഴ്സ്. ഇനി അടുത്ത സെക്കൻഡിലോ 990 - 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 985 ലിറ്റർ. അപ്പം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഓരോ സെക്കൻഡിലും ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ കണക്ക്. അപ്പം നമുക്കിതും കൊണ്ട് എങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാക്കാം? സീക്വൻസ് വിൽ ബി 1995, 990, 985, 980, എൻ്റെ അടുത്തത് എങ്ങനെയായിരിക്കും? 975 ആൻഡ് സോൺ. താങ്ക് യു.